Hi all, welcome to our channel. In this video, I include manufacturing journal and voucher. In this video, we will discuss the bill of material. So, this video will be this video. We will go to the tally and the rest details. Okay. We will do manufacturing journal. Manufacturing is used raw materials use one item. Stock നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു അതിനെയാണ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് അപ്പോൾ മാനുഫാക്ചറിംഗ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് റോ മെറ്റീരിയൽസ് വേണം അതുപോലെ തന്നെ നമുക്ക് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആ ഒരു ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യണം ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് ഒരു ഫിനിഷ്ഡ് ഗുഡ് അതായത് ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അപ്പോൾ ബിൽ ഓഫ് മെറ്റീരിയൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കഴിഞ്ഞ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണുക അപ്പോൾ റോ മെറ്റീരിയൽസ് ഒക്കെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത കമ്പനി എന്ന് പറയുന്നത് സിൽവർ ടെക് എന്ന് പറയുന്ന കമ്പനി ആയിരുന്നു അത് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ട് പോകാം ഇനിങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നമ്മൾ ബിൽ ഓഫ് മെറ്റീരിയൽ സെറ്റ് ചെയ്തു ബിൽ ഓഫ് മെറ്റീരിയൽ സെറ്റ് ചെയ്യണമെങ്കിൽ റോ മെറ്റീരിയൽസ് വേണം അപ്പോൾ റോ മെറ്റീരിയൽസും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ റോ മെറ്റീരിയലിൻ്റെ റിപ്പോർട്ട് ഒന്ന് എടുത്തു നോക്കാം സ്റ്റോക്ക് സമ്മറി എടുത്തുകൊണ്ടോ ഒന്നും നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഒന്നും തന്നെ കാണുന്നില്ല അതായത് നമുക്ക് നമ്മുടെ സ്റ്റോക്ക് ഒന്നും തന്നെ ഇല്ല ബാലൻസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് ഇനി നമുക്കൊരു പുതിയ പ്രോഡക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയൽസ് എന്തെങ്കിലും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവണം അല്ലേ ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവണം എന്നാൽ മാത്രമേ നമുക്കൊരു പുതിയ പ്രോഡക്റ്റ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റൂ അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുക അപ്പോൾ ഞാൻ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പർച്ചേസ് ചെയ്യുന്നതായിട്ട് കാണിക്കാൻ പോകണം അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോക്ക് നമ്മുടെ നമ്മുടെ ഗോഡൗണിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലോട്ട് വരും അപ്പോൾ ഒന്ന് പർച്ചേസ് ചെയ്യാം നമുക്ക് അപ്പോൾ ഞാൻ അക്കൗണ്ടിംഗ് വോച്ചറിൽ പോയി ഇട്ട് പലരും ഒരു പർച്ചേസ് ബില്ല് ഇടാൻ പോവുകയാണ് അപ്പോൾ പർച്ചേസ് വോച്ചർ സെലക്ട് ചെയ്യുക F9 ഡേറ്റ് കൊടുക്കുക വോച്ചർ ഡേറ്റ് വോച്ചർ ഡേറ്റ് വോച്ചർ ഡേറ്റ് കൊടുത്തു ബിൽ നമ്പർ ഇനി ബിൽ നമ്പർ കാണിക്കുക ഡേറ്റ് കൊടുത്തു ആരുടെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു പുതിയ പാർട്ടി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ABC കമ്പനി എന്നും പറഞ്ഞ് ഒരു പാർട്ടി ക്രിയേറ്റ് ചെയ്യാം ജസ്റ്റ് ഒരു പേര് കൊടുത്തു അണ്ട് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ് പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലേ സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുത്തു കൺട്രോൾ ചെയ്ത് കൊടുത്തു സേവ് ചെയ്തു അത് കഴിഞ്ഞ് പർച്ചേസ് ലെജർ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് അപ്പം ഞാനത് വേഗം പർച്ചേസ് ചെയ്യാനൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് പർച്ചേസ് ചെയ്ത് കാണിക്കാം അണ്ടർ പർച്ചേസ് അക്കൗണ്ട്സ് കൊടുക്കുവാണ് ഇൻവെന്ററി വാല്യൂ സർട്ടിഫിക്കറ്റ് വേറെ ഒന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് കൺട്രോൾ ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യുകയാണ് ഇനി നെയിം ഓഫ് ഐറ്റം അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് ഇതിൽ കമ്പ്യൂട്ടർ ഫിനിഷ്ഡ് ഗുഡ് ആണ് കമ്പ്യൂട്ടറാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ളത് റോ മെറ്റീരിയൽസ് ആണ് അപ്പോൾ റോ മെറ്റീരിയൽസ് ആണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് ക്വാണ്ടിറ്റി ഇനി ക്വാണ്ടിറ്റി കാണിക്കുക ഓരോന്നിൻ്റെ റേറ്റ് കാണിക്കുക ഇനി റേറ്റ് ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് വന്നു അതുപോലെ തന്നെ അടുത്തത് ഹാർഡ് ഡിസ്ക് നെക്സ്റ്റ് ഞാൻ കീബോർഡ് കൊടുക്കുവാണ് അപ്പോൾ എല്ലാം ഞാൻ 100 വെച്ചിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് മോണിറ്റർ ഓരോന്ന് 100 വെച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം മൗസ് പ്രോസസ്സർ റാം അപ്പോൾ എല്ലാത്തിനും ഒരു റേറ്റും കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ GST ഡീറ്റെയിൽസ് ഒന്നും ഞാനിത് ചെയ്യുന്നില്ല ഒരു സിമ്പിളായിട്ട് ഒരു പർച്ചേസ് ബില്ല് ചെയ്യുവാണ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തു എൻറ്റർ ചെയ്യുന്നു നരേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക അപ്പോൾ പുതിയ ബില്ലാണ് അപ്പോൾ ന്യൂ റെഫറൻസ് കൊടുക്കുന്നു എൻറ്റർ ചെയ്യുക സേവ് ചെയ്യുക അപ്പോൾ നമ്മുടെ പർച്ചേസ് ബില്ല് സേവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഡിസ്പ്ലേയിൽ പോയി ഒന്ന് സ്റ്റോക്ക് സമ്മറി നോക്കാം ഡിസ്പ്ലേയിൽ പോയി നോക്കാം ഇല്ലെങ്കിൽ ഇവിടെ റിപ്പോർട്ട്സിനകത്ത് തന്നെ സ്റ്റോക്ക് സമ്മറി നോക്കാം അപ്പോൾ ഞാൻ സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കുകയാണെങ്കിൽ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ഇപ്പോൾ വാല്യൂ കാണുന്നുണ്ടല്ലേ അത് നമുക്ക് സ്റ്റോക്ക് ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് എല്ലാം 100 വെച്ച് നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാനുഫാക്ചറിംഗിലോട്ട് പോവാം
ഈ മാനുഫാക്ചറിംഗിൽ പോകാനായിട്ട് അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പുതിയൊരു വൗച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ടാലിയിൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഒരു വൗച്ചർ നമുക്ക് ഡിഫോൾട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഒരു വൗച്ചർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് ഒരു മാനുഫാക്ചറിംഗ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. മാനുഫാക്ചറിംഗ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അക്കൗണ്ടിങ് ഇൻഫോയ്ക്കകത്ത് പോവുക. ഗേറ്റ് വേ ടാലിക്കകത്ത് അക്കൗണ്ട്സ് ഇൻഫോയ്ക്കകത്ത് വരിക. അതിനകത്ത് വൗച്ചർ ടൈപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ വൗച്ചർ ടൈപ്സ് എടുക്കുക. വൗച്ചർ ടൈപ്സിനകത്ത് ക്രിയേറ്റ്, ഇപ്പോൾ പുതിയൊരു വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പോകണം, അപ്പോൾ ക്രിയേറ്റ് എടുക്കുന്നു. ഫീൽഡിൽ പോയിട്ട് നെയിം ഫീൽഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വൗച്ചറിന് ഒരു പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് മാനുഫാക്ചറിംഗ് വൗച്ചർ എന്ന് പറഞ്ഞ് പേര് കൊടുക്കുകയാണ്. മാനുഫാക്ചറിംഗ് വൗച്ചർ കൊടുക്കുന്നു. സെലക്ട് ടൈപ്പ് ഓഫ് വൗച്ചർ ഫീൽഡിൽ ലിസ്റ്റ് ഓഫ് ടൈപ്പ് വൗച്ചർ ടൈപ്സിനകത്ത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് സ്റ്റോക്ക് ജേണൽ എന്ന് പറയുന്ന വൗച്ചർ ആയിരിക്കണം. അതായത് സ്റ്റോക്ക് ജേണൽ എന്ന് പറഞ്ഞ ഒരു ഡീഫോൾട്ട് വൗച്ചർ ടൈപ്പ് നമുക്ക് ടാലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റോക്ക് ജേണൽ എന്ന് പറയുന്ന വൗച്ചറിനകത്താണ് മാനുഫാക്ചറിംഗ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് ജേണൽ വൗച്ചർ സെലക്ട് ചെയ്യുന്നു. ബാക്കി ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുക. മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിംഗ് ഓട്ടോമാറ്റിക് തന്നെ കൊടുക്കുക. ഓട്ടോമാറ്റിക് നമ്പറിംഗ് ലാസ്റ്റ് വരിക. ലാസ്റ്റ് വരുമ്പോൾ യൂസ് ആസ് എ മാനുഫാക്ചറിംഗ് ജേണൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്, അത് എസ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത്, യൂസ് ആസ് മാനുഫാക്ചറിംഗ് ജേണൽ എസ് ആക്കി കൊടുക്കുക. ഞാൻ അക്സെപ്റ്റ് ചെയ്യുക. കൺട്രോൾ ചെയ്ത് കൊടുത്ത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ മാനുഫാക്ചറിംഗ് വൗച്ചർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാനുഫാക്ചറിംഗ് ചെയ്യാം. മാനുഫാക്ചറിംഗ് വൗച്ചർ ഇപ്പോൾ എങ്ങനെയാണ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അസംബ്ലിങ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യാനായിട്ട് ഇൻവെൻട്രി വൗച്ചേഴ്സ് ഗേറ്റ് വേ ടാലിക്കകത്ത് ഇൻവെൻട്രി വൗച്ചേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇൻവെൻട്രി വൗച്ചേഴ്സിലോട്ട് പോവാണ്. ഇൻവെൻട്രി വൗച്ചേഴ്സ് എടുക്കുക. അതിനകത്ത് സ്റ്റോക്ക് ജേണൽ, നിങ്ങളുടെ വെർട്ടിക്കൽ ബട്ടൺ ബാറിൽ സ്റ്റോക്ക് ജേണൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിന് ഷോർട്ട് കീ എന്ന് പറയുന്നത് ഓൾട്ട് പ്ലസ് F7 ആണ്. അത് സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ മാനുഫാക്ചറിംഗ് ജേണൽ അല്ലെങ്കിൽ വൗച്ചർ ക്രിയേറ്റ് ചെയ്തപ്പോൾ സ്റ്റോക്ക് ജേണൽ എന്ന് പറയുന്ന വൗച്ചറിൻ്റെ അകത്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ സ്റ്റോക്ക് ജേണൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇത് ഡിഫോൾട്ട് ആയിട്ടുള്ളതാണ്. സ്റ്റോക്ക് ജേണൽ വരുന്നുണ്ട് ലിസ്റ്റിൽ, അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് ജേണലും വരുന്നുണ്ട്. അപ്പം മാനുഫാക്ചറിംഗ് വൗച്ചർ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. മാനുഫാക്ചറിംഗ് വൗച്ചർ സെലക്ട് ചെയ്യും. ഇനി നമുക്ക് എന്താണ് നമ്മൾ മാനുഫാക്ചറിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ അസംബ്ലിങ് ചെയ്യുന്നത്. ഡേറ്റ് കാണിക്കുക. ഡേറ്റ് കാണിക്കുവാണ്. ഒരു ഡേറ്റ് കാണിച്ചു. നെയിം ഓഫ് പ്രോഡക്റ്റ്, അതായത് നമ്മൾ മാനുഫാക്ചറിംഗ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ഏതാണ്. അപ്പം നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് ഏത് പ്രോഡക്റ്റാണ് മാനുഫാക്ചറിംഗ് ചെയ്യാൻ പോകുന്നത്? കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറാണ് മാനുഫാക്ചറിംഗ് ചെയ്യാൻ പോകുന്നത്. ഇനി നെയിം ഓഫ് BOM, നമ്മൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി BOM സെറ്റ് ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ളതാണ്. ഇനി ക്വാണ്ടിറ്റി, എത്ര കമ്പ്യൂട്ടറാണ് നമുക്ക് മാനുഫാക്ചറിംഗ് ചെയ്യേണ്ടത്, അതാണ് ക്വാണ്ടിറ്റി ഫീൽഡിൽ കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് സ്ക്രീനിൽ വരുന്നുണ്ട് 10 കമ്പ്യൂട്ടറാണ് നമുക്ക് അസംബിൾ ചെയ്യേണ്ടത്. അതിൻ്റെ റോ മെറ്റീരിയൽസും വരുന്നുണ്ട് അല്ലേ. റോ മെറ്റീരിയൽസ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു 10 കൊടുക്കുവാണ് ക്വാണ്ടിറ്റി. അതായത് 10 കമ്പ്യൂട്ടർ നമുക്ക് മാനുഫാക്ചറിംഗ് ചെയ്യണം. നമ്മൾ 10 കൊടുത്ത് എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ BOM സെറ്റ് ചെയ്തിരിക്കുന്ന അനുസരിച്ച് ഡിസ്പ്ലേയിൽ നമ്മുടെ കമ്പോണൻസ് കാണിക്കുന്നുണ്ട്. കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കമ്പോണൻസ് ആണ് നമ്മുടെ കമ്പ്യൂട്ടർ മാനുഫാക്ചറിംഗ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം 10 വെച്ചിട്ട് വരുന്നുണ്ടോ? കാരണം ബിൽ ഓഫ് മെറ്റീരിയൽ സെറ്റ് ചെയ്തപ്പോൾ ഒരു കമ്പ്യൂട്ടർ മാനുഫാക്ചറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന റോ മെറ്റീരിയൽസ് എല്ലാം ഒന്ന് എന്നുള്ള രീതിയിലായിരുന്നു, ഒരു ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ സെറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം 10 എന്നുള്ള രീതിയിൽ ഇവിടെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇനി എൻ്റർ ചെയ്ത് നമുക്ക് നെക്സ്റ്റ് സ്ക്രീനിലോട്ട് വരാം. ഓക്കെ, നെക്സ്റ്റ് സ്ക്രീനിൽ വന്നു. ഇനി ഈ ഒരു ഫീൽഡ്, ഇപ്പോൾ കേഴ്സർ നിൽക്കുന്ന ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് അഡീഷണൽ കോസ്റ്റ്, അതായത് നമുക്ക് മാനുഫാക്ചറിംഗ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ കോസ്റ്റ് ഒക്കെ വരാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി അതായത് പവർ, അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ എക്സ്പെൻസ് ഒക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെയൊക്കെയാണ് വേജസ്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ പവർ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. മോട്ടസ് ചെയ്ത് കൊടുത്തു. പവർ എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് കൊടുക്കുകയാണ്. പവറോ ഇലക്ട്രിസിറ്റിയോ എന്താണെന്ന് വെച്ചാൽ പണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സേവ് ചെയ്യണം. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കുക. അത് പേഴ്സൻറ്റേജ് ആയിട്ട്, പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ എമൗണ്ട്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഐറ്റം നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ ടോട്ടൽ എത്ര എമൗണ്ട് ആയിട്ടുണ്ടെന്നുള്ളത് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എത്ര പേഴ്സൻറ്റേജ് ആണ് ഇലക്ട്രിസിറ്റി എന്നുള്ള രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ വാല്യൂ ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനൊരു 500 കൊടുക്കാം.
ഓക്കെ 500 rupees എന്നുള്ള രീതിയിൽ. അതുപോലെ എക്സ്ട്രാ കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് താഴത്തോട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും അലോക്കേഷൻ ടു പ്രൈമറി ഐറ്റം എന്ന് പറഞ്ഞൊരു ഫീൽഡ് കാണുന്നുണ്ടോ, അതായത് ഒരു കമ്പ്യൂട്ടർ നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യാനായിട്ട് എത്ര എമൗണ്ട് വേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. എഫക്റ്റീവ് റേറ്റ് ഓഫ് പ്രൈമറി ഐറ്റം, സോറി, ഇതാണ് എഫക്റ്റീവ് റേറ്റ് ഓഫ് പ്രൈമറി ഐറ്റം ഫീൽഡിൽ 16,450, അതായത് ഒരു സ്റ്റോക്ക് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ എത്ര എമൗണ്ട് വേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇനി നമുക്ക് നറേഷൻ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം, അക്സെപ്റ്റ് ചെയ്യാം. അപ്പം നമ്മുടെ മാനുഫാക്ചറിങ് വൗച്ചർ സേവ് ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് റിപ്പോർട്ട് എടുത്ത് കാണിക്കാം. സ്റ്റോക്ക് സമ്മറിയിൽ പോവാം നമുക്ക്. സ്റ്റോക്ക് സമ്മറിയിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ റോ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സും വന്നിട്ടുണ്ട്. ഫിനിഷ്ഡ് ഗുഡ്സ് എടുക്കുവാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ 10 സ്റ്റോക്ക് ഇവിടെ പുതുതായിട്ട് വന്നിട്ടുണ്ട്, അതായത് മാനുഫാക്ചറിങ് അവിടെ നടന്നു കഴിഞ്ഞു, നമ്മുടെ കമ്പനിയിൽ പുതിയൊരു സ്റ്റോക്ക് അവിടെ വന്നു, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പുതിയൊരു പ്രോഡക്റ്റ്. ഇനി നമുക്ക് റോ മെറ്റീരിയൽസ് എടുത്ത് കൊടുത്ത് നോക്കിയാലോ, അവിടെ 10 വെച്ച് കുറഞ്ഞിട്ടുണ്ടാവും കണ്ടോ. അപ്പം നമ്മുടെ ഇവിടെ സ്റ്റോക്ക് 10 വെച്ച് അവിടെ കുറഞ്ഞിട്ടുണ്ട്. എല്ലാം 90 വെച്ചിട്ടാണ് ഇപ്പം കാണിക്കുന്നത് ഡിസ്പ്ലേയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാനുഫാക്ചറിങ് വൗച്ചറിൽ വരുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു എക്സസൈസ് തന്നിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും ഓൾറെഡി ഉള്ള കമ്പനിയിൽ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു പുതിയ കമ്പനി കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് BOM ഇനേബിൾ ചെയ്യുക, അതായത് നമുക്ക് കോൺഫിഗറേഷനിൽ പോയി ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരുന്നുണ്ട്, അത് ഇനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യാൻ സാധിക്കൂ. ബിൽ ഓഫ് മെറ്റീരിയൽ ഇനേബിൾ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് റോ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് നമ്മുടെ സ്റ്റോക്ക് ക്രിയേഷനിൽ പോയിട്ട് ഈ പറയുന്ന ഈ കാണിച്ചിരിക്കുന്ന സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുക. അതിന് ഗ്രൂപ്പ് കൊടുക്കേണ്ടത് അണ്ടർ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിനിഷ്ഡ് വുഡ്. റോ മെറ്റീരിയൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ഫിനിഷ്ഡ് വുഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ചെയ്ത് കാണിച്ചത് തന്നെയാണ്, കമ്പ്യൂട്ടർ തന്നെയാണ് ഇവിടെയും എക്സസൈസിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മൾ കമ്പ്യൂട്ടറിന് എന്തൊക്കെ റോ മെറ്റീരിയൽസ് വേണം അത് സെറ്റ് ചെയ്ത് കാണിക്കുക, ആൻഡ് സെറ്റ് BOM. അത് കഴിഞ്ഞ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക. അതായത് നമുക്ക് ഇനി കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സ്റ്റോക്ക് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി റോ മെറ്റീരിയൽസ് വേണം. അപ്പം നമ്മുടെ കയ്യിൽ ബാലൻസ് ഒന്നും തന്നെ ഇല്ല, റോ മെറ്റീരിയൽസും ബാലൻസ് ഇല്ല. അപ്പോൾ അതിന് ക്വാണ്ടിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് കാണിക്കുന്നത്. നെക്സ്റ്റ് പർച്ചേസ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം മാനുഫാക്ചറിങ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യുക. മാനുഫാക്ചറിങ് വൗച്ചർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് കമ്പ്യൂട്ടർ നമുക്ക് അസംബിൾ ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഒന്ന് ചെയ്ത് നോക്കുക, മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.